പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയ ഭാഗത്തിനു ശേഷമാണ് പത്രോസിന്റെ വിളിയുടെ വിവരണം ലൂക്ക ക്രമീകരിച്ചിരിക്കുന്നത് എന്നത് വിചിത്രമായി തോന്നാം. എങ്കിലും അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ഷിമയോൻ പത്രോസ് ലൂക്കായുടെ കേൾവിക്കാർക്ക് സുപരിചിതനാണ്, മുഖവുരകളൊന്നും വേണ്ടാത്ത വിധം. ഈ സുപരിചിതനും സുപ്രധാനിയുമായ ഒരു സഭാ നേതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും എളിയ ഒരു ഏട് ഇന്ന് ലൂക്ക വിവരിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പത്രോസ് അനുഭവിക്കുന്ന ഒരു നാണക്കേട്. പക്ഷേ ആ നാണക്കേട് അവൻ തന്റെ കർത്താവും നാഥനുമായവന്റെ സന്നിധിയിലാണ് നേരിട്ടത് എന്നതും തികച്ചും സൗഭാഗ്യപൂർണമായി മാറുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകി വിവരിക്കുന്ന ഒരു രീതി ലൂക്കായ്ക്കുണ്ട്. ഇവിടെയും ആ കടൽ തീരത്തെ വർണ്ണിക്കുമ്പോൾ അത് വ്യക്തമാകുന്നു. രണ്ടു വള്ളങ്ങൾ, മെല്ലെ തുടിക്കുന്ന കല്ലോരങ്ങൾ, തെല്ലകലെ വല കഴുകുന്ന മുക്കൂവർ, ഒരു വള്ളം തള്ളിയകറ്റി അതിലിരുന്ന് പഠിപ്പിക്കാൻ ആരംഭിക്കുന്ന നാഥൻ, അതിന്റെ അന്ത്യത്തിൽ ആ മുക്കുവരോട് വിളിച്ചു പറയുന്ന നാഥന്റെ വാക്കുകൾ, ആഴത്തിൽ വലയെറിയുക. പത്രോസിന്റെ മറുപടി ഓളപ്പരപ്പിന്റെ തോളിലേറി നാഥനിൽ അണയുന്നു. ജലരാശികൾക്ക് മേലെ നാഥന്റെ സ്വരം. ഇന്ന് നാം 24 സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ അത് വീണ്ടും കേൾക്കും. ലൂക്ക വളരെ സവിശേഷമായിട്ടാണ് നാഥന്റെയും പത്രോസിന്റെയും ഈ സമാഗമത്തെ രേഖപ്പെടുത്തുന്നത്. നാഥന്റെ പരമാധികാരവും ശക്തിയും മനുഷ്യമക്കളെ അഭിമുഖീകരിക്കുന്ന ഒരു നേർക്കാഴ്ച. അതിൽ മനുഷ്യരുടെ എല്ലാം പ്രതിനിധിയും നായകനുമായി പത്രോസ് ശ്ലീഹ. മീൻപിടുത്തത്തിൽ അതിവിദഗ്ധനെങ്കിലും വിഫലമായ പ്രയത്നങ്ങളുടെ ആയാസത്തിൽ കനപ്പെട്ടു നിൽക്കുകയാണ് പത്രോസ്. 3 കേന്ദ്രബിന്ദുക്കളെ ഈ പാഠഭാഗത്ത് നാം കണ്ടെത്തും. 1, മീനിന്റെ അതിശയകരമായ പെരുപ്പം. അത് സൃഷ്ടാവിന്റെ കരവേലയാണ്. സൃഷ്ടിയുടെ തുടിപ്പും താളവും അവന് മാത്രമാണ് നിശ്ചയം. അവന് മാത്രമേ സമൃദ്ധികളെ കൈയയച്ച് നൽകാനുമാകൂ. 2, ഈ അത്ഭുത സംഭവത്തോട് പത്രോസിന്റെ പ്രതികരണം. അവൻ നാഥനെ വിളിക്കുന്നു കൂറിയോസ്. ശ്രേഷ്ഠന്മാരെ ബഹുമാന പുരസ്സരം വിളിക്കുന്ന അങ്ങുന്നേ എന്ന മട്ടിലുള്ള ഒരു പ്രയോഗമല്ലാതെ കർത്താവെ എന്ന് തന്നെയുള്ള ഉറച്ച വിളിയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ ഈ സംഭവം ഉദ്ധിതനായ കർത്താവുമായുള്ള ശിഷ്യരുടെ സമാഗമമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് ഇതിനോട് ചേർത്ത് വായിക്കണം. സ്വന്തം തുച്ഛതയെ അല്ല പത്രോസ് കണ്ടത്, വീഴ്ചകളെയാണ്. ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. ഏശയ്യ 6 ദൈവത്തിന്റെ പരമപരിശുദ്ധിയുടെ ദർശനമധ്യേ ഏശയ്യയ്ക്കും ഇങ്ങനൊരു തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. എന്നാൽ ഇന്ന് പത്രോസ് ദർശനത്തിന്റെ മറയിലല്ല, നേരിട്ട് മുഖാമുഖം തന്നെയാണ് ദൈവത്തെ കാണുന്നത്. ലൂക്ക വിജാതിയരുടെ സുവിശേഷകനാണ്. കഠിന പാപശീലങ്ങളിൽ മുഴുകിയിരുന്ന വിജാതിയർക്ക് പോലും ദൈവകൃപ ലഭ്യമായി എന്നത് ലൂക്കായുടെ ഒരു പ്രധാന പ്രമേയമാണ്. അതേസമയം തന്നെ നിയമങ്ങളെ നല്ലവണ്ണം അനുസരിച്ചിരുന്നവനെന്ന് പേരെടുത്ത പത്രോസിന്റെ ജീവിതത്തിലെ ഈ ഏറ്റുപറച്ചിലിനെയും കുറിച്ചിടാൻ ലൂക്ക മറക്കുന്നില്ല. വിജാതിയനോ യഹൂദനോ കഠിന പാപിയോ വിശുദ്ധനോ ദൈവകൃപ കൂടാതെ യാതൊരു നന്മയും അതിൽ നിന്ന് ഉരുത്തിരിയില്ല. ദൈവത്തിന്റെ ക്ഷമയും കൃപയും വേണ്ടാത്തതായി ആരും തന്നെയില്ല. ഈ ആത്മാവബോധത്തിൽ നിന്നാണ് പത്രോസിന്റെ പ്രയാണം ആരംഭിക്കുന്നത്. ഇന്നലെ 1 കൊരിന്ത്യസ് 3:3 ലോകത്തിന്റെ ജീവിതക്രമങ്ങളെയും ചിന്താരീതികളെയും അടയാളപ്പെടുത്താൻ ശ്ലീഹ ഉപയോഗിച്ചൊരു വാക്കാണ് പെരിപ്പറ്റായിറ്റേ, നടക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രീക്ക് ചിന്തകർ ഇങ്ങനെ ശിഷ്യന്മാരോടൊപ്പം നടന്നുകൊണ്ടാണ് അവർക്ക് ആശയങ്ങൾ പകർന്നു നൽകിയിരുന്നത്. പെരിപാറ്ററ്റിക് സ്കൂൾ എന്നൊരു സമ്പ്രദായം തന്നെ തത്വശാസ്ത്രത്തിലുണ്ട്. സോക്രട്ടീസ് എന്ന പ്രശസ്ത ചിന്തകനും അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെടുന്ന അരിസ്റ്റോട്ടലുമൊക്കെയാണ് ഈ സമ്പ്രദായത്തിന്റെ മഹാഗുരുക്കന്മാർ. ഇവർ പഠിപ്പിച്ചിരുന്നത് പരമനന്മയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് സ്വയം അറിയുക എന്നതിലാണെന്നാണ്. നോത്തി സെവുട്ടോൺ. അത് സത്യം തന്നെയാണ്. എന്നാൽ കേവലം ആത്മാവബോധവും മാനുഷിക പ്രയത്നവും കൊണ്ട് മാത്രം പരിപൂർണത നേടാൻ ആർക്കുമാവില്ല. ഇന്ന് പൗലോസ് കൊരിന്ത്യരോട് പറയുന്ന കാര്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇതിലേക്ക് മടങ്ങി വരാം. 3 കേന്ദ്രബിന്ദു പത്രോസിന്റെ അനുസരണമാണത്. അവൻ വല ആഴത്തിലിറക്കി, നാഥൻ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ. അതിനാൽ അവൻ മനുഷ്യരെ പിടിക്കുന്നവനായി. വിജാതിയരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെടുമെന്നതിന്റെ ഒരു മുന്നുരയാണിത്. വിധിക്കാനല്ല, അനുഗ്രഹിക്കാനായി ദൈവം വലിച്ചു കയറ്റുന്ന വല. പത്രോസിന്റെ തീരുമാനത്തിലും സാന്നിധ്യത്തിലുമാണ് സഭയിലേക്ക് കൊർനേലിയൂസ് എന്ന ആദ്യ വിജാതിയൻ കടന്നു വന്നത് എന്നത് മനുഷ്യരെ പിടിക്കുന്നവൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 10 1 കൊരിന്ത്യസ് 3:18 ഇന്ന് നാം ധ്യാനിക്കുകയാണ്. ഇന്നലെ കട്ടിയാഹാരം കഴിക്കാൻ പറ്റാത്ത കുട്ടികളെ പോലെയാണ് നാം എന്ന് ശ്രദ്ധിച്ചു. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണെന്നും വൈവിധ്യമാർന്ന കൃപയുടെ സമ്പന്നത ചൊരിയപ്പെട്ടവരാണെന്നും തുടർന്ന് ശ്ലീഹ പഠിപ്പിക്കുകയായിരുന്നു. റാൽഫ് വാൾഡോ എമേഴ്സൺ എന്നൊരു കവിയുടെ കവിതയുടെ പേരും ഗ്നോത്തി സെവുട്ടോൺ എന്നാണ്. നേരത്തെ കണ്ടതുപോലെ, മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക. അതിൽ അദ്ദേഹം നല്ല കട്ടിയുള്ള മാംസാഹാരം, സ്ട്രോങ് മീറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു.
ദൈവം നമ്മിൽ വസിക്കുന്നുവെന്നത്. ദെൻ ടേക്ക് ദിസ് ഫാക്ട് ഇൻ ടു തൈ സോൾ, ഗോഡ് ഡ്വെൽസ് ഇൻ ദീ. ഇന്നത്തെ പാഠഭാഗത്ത് ജോബ് 5:13, സങ്കീർത്തനം 94:11 എന്നിവയുടെ ധ്വനി ഉയർത്തിക്കൊണ്ട് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു, കേവലം മാനുഷികമായ ഒരു സമീപനം പരാജയപ്പെടുക തന്നെ ചെയ്യും ദൈവത്തെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ. ദൈവം ആത്മാവിൻ്റെ ആഴങ്ങളെയാണ് എപ്പോഴും നോക്കിക്കാണുന്നത്. ആഴങ്ങളിൽ വലയെറിയുന്നവൻ നാമാകുന്ന ദേവാലയത്തിൽ ബഹളങ്ങൾ മാറ്റിവെച്ച് അനുസരണയോടെ നാം ദൈവഹിതം തേടേണ്ടതാണ്. എങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഒഴുകുന്ന സമാധാനം നമുക്ക് ലഭിക്കൂ. കൊരിന്ത്യരുടെ ആത്മീയ ശോഷണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമായി ശ്ലീഹ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞ് പരസ്പരം വിഘടിച്ച് നിൽക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഈ 2020 അവസ്ഥ ഇതുതന്നെയാണല്ലോ എന്ന ചിന്ത എനിക്ക് മാത്രമേ തോന്നുന്നുള്ളൂ, അതോ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? ദൈവദാനത്തിൻ്റെ വൈവിധ്യപൂർണമായ ഐക്യത്തിനും സമന്വയത്തിനും ദൈവത്തിൻ്റെ സഹകാരികളാണ് ഒന്നൊഴിയാതെ നാം എല്ലാവരും എന്ന ക്രിസ്തീയ ചിന്തയ്ക്കും തുരങ്കം വയ്ക്കുന്ന മനോഭാവങ്ങളാണിത്. നമ്മൾ ഇങ്ങനെ സ്വയം ചുരുങ്ങി അപ്പകഷ്ണത്തിന് വേണ്ടി കടുകൂടേണ്ട ആവശ്യമില്ല. പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, എല്ലാം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും. റോമർ 8:2, ഗലാത്യർ 5:1. നാം പുത്രീപുത്രന്മാരാണ്, സ്വതന്ത്രരാണ്. സ്വാതന്ത്ര്യമില്ലാത്ത ആത്മാവിന് ദൈവത്തെ തിരിച്ചറിയാനാവില്ല. അതിനാൽ നമ്മൾ ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെയും ദാനത്തെയും വിഭാഗീയതകൾ കൊണ്ട് വെട്ടിനുറുക്കി ചെറു കഷ്ണങ്ങളാക്കി പരിമിതപ്പെടുത്തരുത്. ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അസുലഭ മുഹൂർത്തങ്ങളായി ജീവിതത്തിലെ ഓരോ നാഴികയും നാം അനുഭവിക്കണം. പത്രോസ് നാഥനെ മുഖാമുഖം കണ്ടപോലെ. മനുഷ്യനെ കൂടാതെ സഭയെയോ, സഭയെ കൂടാതെ ക്രിസ്തുവിനെയോ, ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തെയോ അറിയാൻ സാധിക്കില്ല. ഈ വചനസത്യം ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് പാപ്പ വീണ്ടും ഉദ്ബോധിപ്പിച്ചിരുന്നു. നിന്നെ അറിയുക, അറിഞ്ഞറിഞ്ഞ് ദൈവത്തെയും അറിയുക. അതിനുവേണ്ടി എല്ലാം നിനക്കായി കാത്തുവെച്ച് വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുനാഥൻ കൈപിടിച്ചിട്ടുണ്ട്. എല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് പ്രകീർത്തിക്കുന്ന സങ്കീർത്തനമാണെന്ന് സങ്കീർത്തനം 24. സമസ്തവും മേലോവ കർത്താവിൻ്റെതാണ്. ദൈവവചനം കടൽപ്പരപ്പിൽ ഒഴുകിപ്പരക്കുന്നത് ഇന്ന് ലൂക്ക അക്ഷരാർത്ഥത്തിൽ വരച്ചിട്ടല്ലോ. ഇന്ന് സങ്കീർത്തനവും സൃഷ്ടികർമ്മത്തിലെ ഈ ഓർമ്മ വായിച്ചെടുക്കുകയാണ്. ക്രമരാഹിത്യത്തിൻ്റെ കടൽപ്പരപ്പിന് മേൽ, അനിശ്ചിതത്വങ്ങളുടെ കടലിളക്കങ്ങൾക്ക് മേൽ നാഥൻ്റെ വചനം ക്രമവും രൂപവും മെനയുന്നു. സൃഷ്ടാവായ ദൈവത്തെയും പരിശുദ്ധനായ ദൈവത്തെയും മഹിമപ്രതാപവാനായ ദൈവത്തെയും പടിപടിയായി ധ്യാനിക്കുന്ന സങ്കീർത്തനമാണിത്. ദൈവത്തിൻ്റെ ശക്തിയുടെയും വിശുദ്ധിയുടെയും മഹത്വത്തിൻ്റെയും ഈ സമ്പന്നത അവൻ നമുക്ക് കൈ അയച്ച് അമർത്തിക്കുലുക്കി നിറച്ചളന്ന് ചുരിഞ്ഞിട്ടിരിക്കുന്നു. അതിനാൽ ശ്ലീഹായോടൊപ്പം മേലിൽ നമുക്കും പറയാം, എല്ലാം എൻ്റേതാണ്, കാരണം ഞാൻ നാഥൻ്റെതാണ്. ദൈവത്തോടുകൂടെ ആയിരിക്കുക എന്ന ഈ സൗഭാഗ്യ ജീവിതം പക്ഷെ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ, മിഥ്യാബോധത്തെ അനുഗമിക്കാത്തവൻ, അതിക്രമങ്ങൾക്ക് പാപപൂർത്തി തേടുന്നവൻ, ദൈവത്തിനായി സർവം സമർപ്പിതൻ, ഇപ്രകാരമുള്ളവൻ വിശുദ്ധഗിരിയിൽ ദൈവത്തോടൊപ്പം പ്രവേശിക്കും. അവൻ ദൈവത്തിൻ്റെ അരികെയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഗണം, ഒരു തലമുറ വിശ്വാസ ദൃഢതയിൽ വ്യാപരിക്കും. മാനുഷിക ചിന്തകളിൽ വട്ടം ചുറ്റി നടക്കുന്നവരല്ല അവർ. പത്രോസിൽ തുടങ്ങിയ ഈ ധ്യാനം പത്രോസിൻ്റെ ഒരു പിൻഗാമിയിൽ എത്തി നിൽക്കുന്നത് ഉചിതമായിരിക്കും. മഹാനായ ഗ്രിഗറി എന്നറിയപ്പെടുന്ന ഗ്രിഗറി 1 പാപ്പ, അതിവിശിഷ്ടമായ ഒരു അവധാനമാണ് മാന്യൂസ് മഹാൻ എന്ന് വിളി. പാശ്ചാത്യ സഭയിൽ 4 പ്രധാന ആചാര്യന്മാരിൽ ഒരാളാണ് ഈ ഗ്രിഗറി പാപ്പ. ചെറിയൊരു വിചിന്തനത്തിലൂടെ ഒരു എത്തിനോട്ടം പോലും നടത്താൻ പറ്റാത്തത്ര മഹിതപ്രഭാവനാണ് ഈ വിശുദ്ധ പിതാവ്. അതിനാൽ തന്നെ ഇന്നത്തെ വചന സന്ദർഭത്തിന് യോജിച്ച ചില പ്രബോധനങ്ങൾ നമുക്ക് അതിൽ നിന്ന് അടർത്തിയെടുക്കാം. ഗ്രിഗറി പാപ്പ പൗലോസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഏതാനും ചില ചിന്തകൾ. ഇന്ന് സങ്കീർത്തനം വഞ്ചനയുടെയും വ്യർത്ഥതയുടെയും അബദ്ധ വഴികളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിരുന്നല്ലോ. വിശുദ്ധ പൗലോസിന്റെ പ്രഘോഷണ ശൈലിയെ മുൻനിർത്തി പാപ്പ പറയും, നല്ല സുവിശേഷ പ്രഘോഷകർ എലാത്സിയോ എന്ന ഗർവിഷ്ഠഭാവത്തിൽ നിന്ന് ഓടിമാറുന്നവരാണ്. ശക്തിയും അധികാരവും ഉണ്ടെന്ന് കരുതുന്ന ഒരുതരം അഹങ്കാരമാണ് എലാത്സിയോ. അതുപോലെ തന്നെ മനസ്സിനെ വ്യർത്ഥ വിചാരങ്ങൾ കൊണ്ട് ഊതിപ്പെരിപ്പിക്കുന്ന സൂപ്പർബിയ എന്ന അഹങ്കാരവുമുണ്ട്. ഇതൊന്നും സുവിശേഷത്തിന് യോജിച്ചതല്ല. 2 കൊരിന്ത്യർ 4:5 പൗലോസ് ഇതെങ്ങനെ ഉപേക്ഷിച്ചു എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധിയിലും വിശ്വസ്തതയിലും തങ്ങളെ അനുകരിച്ച് ക്രിസ്തുവിന് അനുരൂപരാകുക എന്ന് മാത്രമാണ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. അത് ക്രിസ്തുവുമായുള്ള തങ്ങളുടെ താഥാത്മ്യത്തിൻ്റെ ഉറപ്പിലുമാണ് ശ്ലീഹ പറയുന്നത്. വിശുദ്ധ ഗ്രിഗറി പാപ്പ എപ്പോഴും ആവർത്തിച്ചിരുന്നു, പൊനാമൂസ് ആന്തെ മെന്തിസ് ഒക്കുലോസ്. നമുക്ക് എപ്പോഴും ഹൃദയത്തിൻ്റെ കണ്ണുകൾ മുന്നോട്ട് തുറന്നു വയ്ക്കാം. തൻ്റെ പാപാവസ്ഥയിലും പത്രോസിനെ പോലെ ഉദ്ധിതൻ്റെ പ്രകാശം കാണണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ജീവിതക്കടൽ നീന്തി പുനർജനിയുടെ തീരങ്ങളിൽ നാഥനോടൊപ്പം ഇരിക്കാൻ.
Thank you.